acyclic or open chain compounds. നമ്മുടെ ക്ലാസ്സിഫിക്കേഷൻ ഫസ്റ്റ് പറഞ്ഞത് അസൈക്ലിക് ഓർ ഓപ്പൺ ചെയിൻ കോമ്പൗണ്ട്സ്. ദീസ് കോമ്പൗണ്ട്സ് ആർ ഓൾസോ കോൾഡ് ആലിഫാറ്റിക് കോമ്പൗണ്ട്സ്. ആ കോമ്പൗണ്ട്സ് തന്നെയാണ് നമ്മൾ ആലിഫാറ്റിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ആലിഫാറ്റിക് കോമ്പൗണ്ട് കൺസിസ്റ്റ് ഓഫ് സ്ട്രെയിറ്റ് ഓർ ബ്രാഞ്ച് ചെയിൻ കോമ്പൗണ്ട്സ്. സ്ട്രെയിറ്റ് ചെയിൻ കോമ്പൗണ്ട് ഉണ്ടാവും, അതുപോലെ തന്നെ ബ്രാഞ്ച് ചെയിൻ കോമ്പൗണ്ട്സും വരാം. ഇതിപ്പം ഈഥേൻ ഒരു സ്ട്രെയിറ്റ് ചെയിൻ കോമ്പൗണ്ടാണ്, ഇത് ചെയിൻ ഓപ്പൺ ആണ് അല്ലേ. ഇതേപോലെ തന്നെ ഐസോബ്യൂട്ടീൻ ഇവിടെ ബ്രാഞ്ച് വന്നു. ഇതിപ്പം ഇത് മാത്രമല്ല അതിൻ്റെ ഒരു ബ്രാഞ്ച് വന്നു. അപ്പോൾ അങ്ങനെ ബ്രാഞ്ച് കോമ്പൗണ്ട്. അതുപോലെ തന്നെ ഇത് അസ്റ്റാൾഡിഹൈഡ് ഇങ്ങനെയൊക്കെ വരുന്നത് ആലിഫാറ്റിക് കോമ്പൗണ്ട്സിന് എക്സാമ്പിളാണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞല്ലോ ഈഥേൻ പോലെ തന്നെ ഈഥീൻ അല്ലെങ്കിൽ ഈഥൈൻ അങ്ങനെ വരുന്ന കോമ്പൗണ്ടൊക്കെ തന്നെ ജനറലി നമ്മൾ ആൽക്കേൻ എന്ന് പറയും അല്ലെ. എല്ലാ കാർബണിൻ്റെ എല്ലാ ബോണ്ടും സിംഗിൾ ബോണ്ട് വരുന്ന വിധത്തിലുള്ള കോമ്പൗണ്ട് നമ്മൾ ആൽക്കേൻ എന്ന് പറയും. അപ്പോൾ ആൽക്കേൻ, അതുപോലെ തന്നെ ആൽക്കീൻ, ഏതെങ്കിലും ഒരു ബോണ്ടെങ്കിലും ഡബിൾ ബോണ്ട് വരുന്ന സ്ട്രെയിറ്റ് ചെയിൻ കോമ്പൗണ്ട് അല്ലെങ്കിൽ ഡബിൾ ബോണ്ട് ബ്രാഞ്ച് ചെയിൻ കോമ്പൗണ്ട് വരാം, അത് ആൽക്കീൻ എന്ന് പറയാം. അതുപോലെ തന്നെ ആൽക്കൈൻ കൂടുതൽ പറയാൻ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെ. ട്രിപ്പിൾ ബോണ്ട്, ഏതെങ്കിലും ഒരു ബോണ്ടെങ്കിലും കാർബൺ കാർബൺ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് ആയാൽ മതി, അതൊരു ആൽക്കൈൻ ടൈപ്പാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആലിഫാറ്റിക് കോമ്പൗണ്ട്സ് അസൈക്ലിക് ഓർ ഓപ്പൺ ചെയിൻ കോമ്പൗണ്ട്സിൻ്റെ വേറൊരു നെയിമാണ്. ഈ വിധത്തിൽ വരുന്നതാണ് സൈക്ലിക് അസൈക്ലിക് കോമ്പൗണ്ട് ഓർ ഓപ്പൺ ചെയിൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്.